എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ, ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഫ്രൂട്ട്സിൻ്റെ തോട്ടത്തിലാണ്. അപ്പോൾ 1.5 വർഷം മുമ്പ് ഞാൻ കുറേ ഫ്രൂട്ട്സിൻ്റെ തൈകളും പച്ചക്കറി ചെടികളും അതേപോലെ തന്നെ ഔഷധ ചെടികളൊക്കെ ആയിട്ട് നട്ടൊരു സ്ഥലമാണ്. ഇപ്പം അതൊരു കാടായിട്ട് മാറിയേക്കണേണ്. അപ്പം അന്ന് തുടങ്ങി, ഇപ്പം അത് നട്ട് കുറച്ച് ദിവസം തുടങ്ങി ഞാനിങ്ങനെ ഓരോ വെറൈറ്റി ഫ്രൂട്ട്സും നമ്മൾ വിളവെടുത്തോണ്ടിരിക്കണേണ്. അപ്പം എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, ഒരു മിക്ക ഫ്രൂട്ട്സും ഇപ്പൊ കായ്ച്ചു തുടങ്ങി. കായ്ച്ച് നമുക്ക് എപ്പോഴും ഫ്രൂട്ട്സ് കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ ഈ തോട്ടത്തിൽ. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലേക്കുള്ള പഴങ്ങളും പച്ചക്കറികളും ഔഷധ ചെടികളൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പഴങ്ങൾ, അതിപ്പോ ആ സീസൺ അനുസരിച്ച് ഓരോ പഴങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ കായ്ച്ച് നിൽക്കണേന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്താ വെച്ചാൽ, ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമുക്ക് റെഡ് ലേഡി പപ്പായ തന്നെ തുടങ്ങാം കേട്ടോ. അപ്പൊ ഇത് 1 വർഷമായി നട്ടിട്ട് 4 മാസം കഴിഞ്ഞപ്പോ തുടങ്ങി വിളവ് കിട്ടിക്കൊണ്ടിരിക്കണാണ്. ഡെയിലി നമുക്ക് ഇഷ്ടം പോലെ പപ്പായാണ് കിട്ടുകയാണ്. 25 ഓളം തൈകളാണ് ഞാൻ നട്ടിരുന്നത്. ഇപ്പോഴും ആ 25 തൈയും ഇവിടെ നിന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കായ്ഫലം കിട്ടുന്നുണ്ട്. അപ്പൊ ഇഷ്ടം പോലെ പപ്പായ, നമുക്ക് പഴുത്ത പപ്പായ ഡെയിലി നമുക്ക് പപ്പായ കിട്ടിക്കൊണ്ടിരിക്കണേണ്. അപ്പൊ ഇതിന്റെ നടണ വീഡിയോ തുടങ്ങി വിളവെടുപ്പ് വീഡിയോ വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നല്ല രീതിയിൽ നമുക്ക് എപ്പോഴും കായ്ഫലം കിട്ടണ ഒന്നാണ് റെഡ് ലേഡി. നമുക്ക് വീട്ടിൽ നട്ടു വളർത്താൻ പറ്റിയതാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പപ്പായയാണ് ഇത്. റെഡ് ലേഡി പപ്പായയുടെ വേറൊരു മരമാണ്. അപ്പൊ ഇതിപ്പോ വലുതായിട്ടും കണ്ട നല്ല പൊക്കം വെച്ച് പോയിട്ടും നല്ല കായ്ഫലം തന്നെയാണ്. ഇതിലൊരു 70 പപ്പായെങ്കിലും ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. നല്ല വെയിറ്റ് കൂടിയ പപ്പായ ആയിരുന്നു. നമ്മൾ താഴ്ന്നേ തുടങ്ങി വിളവെടുത്തതാണ് കേട്ടോ. ഇപ്പോഴും നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിയറ്റ്നാം സൂപ്പറേലിയുടെ പ്ലാവാണ്. അപ്പൊ പ്ലാവ് ഇപ്പൊ 1 വർഷം കഴിഞ്ഞിട്ടുള്ളൂ നമ്മ ഈ പ്ലാവും തൈയൊക്കെ വെച്ചിട്ട് കണ്ട. ഇപ്പൊ ചക്ക വിളവെടുക്കാനായി നിക്കണേണ്. ചെറിയ പ്ലാവാണ്, എങ്കിൽ കൂടിയും കണ്ട നല്ല ചക്കയാണ് ഉണ്ടായേക്കണത്. നല്ല വെയിറ്റ് ഉള്ള ചക്കയാണ് കണ്ട ഈ ചക്ക. അപ്പൊ ഇതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വിയറ്റ്നാം സൂപ്പറേലിയുടെ പ്ലാവ് നടണതും വിളവെടുപ്പൊക്കെ വേറൊരു പ്ലാവിന്റെ. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയായിരുന്നു. നമുക്ക് പശ കുറവാണ്, മുഴുവൻ തന്നെ ചുളകളായിരിക്കുള്ളൂ കേട്ടോ. വേണ്ട, ഇതൊക്കെ നമുക്ക് വീട്ടിൽ നട്ട് പിടിപ്പിക്കാൻ പറ്റൊരു പ്ലാവിന്റെ എന്നോണ്. അപ്പൊ ഒരുപാട് പേര് ഇതിന്റെ സംശയങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കണ്ട, ഇതൊരു വേറൊരു ഈ വിയറ്റ്നാം സൂപ്പറേലിയുടെ വേറൊരു പ്ലാവാണ്. ഇതിങ്ങനെ താഴന്നേ കായ്ച്ചിട്ട് ഇവിടെ താഴെ നിലത്ത് മുട്ടി കിടക്കണേന്ന്. അതേപോലെ ഞാൻ ഇതേപോലത്തെ ഒരു 7 പ്ലാവ് വെച്ചത് 7 തന്നെ കായ്ച്ചു ഈ വർഷം. വിയറ്റ്നാം സൂപ്പറേലിയുടെ പ്ലാവൊക്കെ നമുക്ക് 1 വർഷം തന്നെ കൊണ്ട് വിളവെടുക്കാൻ പറ്റിയ പ്ലാവാണ്. ഡ്രമ്മിലായാലും നമുക്ക് ടെറസിലായാലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരേനോട്. കണ്ട, ഇത് നാരങ്ങയാണ്, കണ്ടില്ല. ഇത് കൊല കൊലയായിട്ടാണ് കായ്ച്ചേക്കണ. കണ്ട, ഇതേപോലെയാണ് ഇത് കായ്ക്കണത്. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. നമുക്ക് ചെറുനാരങ്ങ മേടിക്കേണ്ട, ഈ നാരങ്ങ നട്ടേനാ. പിന്നെ അച്ചാറിടാനും സ്കോഷ് ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ നാരങ്ങ. നല്ല വലിപ്പം വെക്കോട്ട് ഈ നാരങ്ങ. ഇത് കണ്ട, ഇത് ഈ ഒരേ ഇലകളുടെ അടിയിലാണ്. ഇതേപോലെ തൂങ്ങി തൂങ്ങി കിടന്നിട്ട് കണ്ട, ഇതേപോലെ ഒറ്റയായിട്ട് കിടക്കണൊക്കെ ഭയങ്കര വെയിറ്റ് വെക്കും. ഇത് നിറച്ച് കായ്ച്ചിട്ടുണ്ട് ഈ ചെടിമേല്. നമുക്ക് എപ്പോഴും ചെറുനാരങ്ങ മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വെള്ളം കലക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്, ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ. പിന്നെ ഇതിന്റെ ഇലകള് നമുക്ക് ചമ്മന്തിയില് അരച്ച് ചേർത്തേനെ ഭയങ്കര ടേസ്റ്റാണ് ചമ്മന്തിക്കൊക്കെ. അപ്പൊ നമുക്ക് ഇതൊരെണ്ണം എന്തായാലും എല്ലാവരും വീടുകളിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒന്നാണ് ഈ കുരുല്ലാത്ത നാരകം. ഇതാണ് സീതപ്പഴം. കണ്ടില്ല, നമുക്ക് എളുപ്പം വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് സീതപ്പഴം. അപ്പൊ ഇത് നമ്മ ഗ്രാഫ്റ്റ് ചെയ്ത തൈയൊന്നല്ല, നമ്മ കടയിൽനിന്ന് സീതപ്പഴം മേടിച്ചപ്പോ അതിന്റെ കുരുട്ട് മുളപ്പിച്ച തൈയാണ്. എന്നിട്ട് പോലും 7 മാസം എത്തിയപ്പോ തന്നെ ഇത് നിറച്ച് കായ്ച്ചിട്ടുണ്ട്. കണ്ട, അപ്പൊ നമുക്ക് എളുപ്പം ഡ്രമ്മിലായാലും വലിയ സൂര്യപ്രകാശമുള്ള സ്ഥലമൊന്നും അധികം ഇല്ലെങ്കിലും നന്നായിട്ട് കായ്ക്കണാണ് ഈ സീതപ്പഴം. നമുക്ക് മതിലിന്റെ അരികിലായാലും ഡ്രമ്മിലായാലും ഒക്കെ വെച്ച് പിടിപ്പിക്കുക. വലിയതായിട്ട് മരമായിട്ട് പോകൂല. നമുക്ക് ഇതേപോലെ എളുപ്പത്തിൽ കണ്ട പൊട്ടിക്കുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് സീതപ്പഴം. ഇത് ബേറാപ്പിളാണ്. അപ്പൊ 1.5 വർഷം മുമ്പ് നമ്മ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ നട്ടപ്പോ തന്നെ നട്ട പ്ലാന്റ്സ് ആണ്. പക്ഷെ ആ വർഷം ഇതെങ്ങനെ പൂക്കുമെങ്കിലും കായൊന്നും പിടിച്ചിരുന്നില്ല കേട്ടാ. ഈ വർഷം ഞാനൊരു 7 മരം നട്ടിട്ടുണ്ട്. ഇത് നിറച്ച് കൊല കുത്തിയ കായ്ച്ചേക്കണത്. അപ്പൊ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കംപ്ലീറ്റ് വെട്ടി നിർത്തി. വെട്ടി നിർത്തി കഴിഞ്ഞ് 2 വന്ന ചെനപ്പുകളിലൊക്കെയാണ് ഈ കായ്ച്ചേക്കണത്. ഇതിനൊക്കെ ഇപ്പൊ ഒരുപാട് വിളവെടുത്തതാണ് കേട്ടോ നമ്മ. കണ്ടില്ലേ, ഇതേപോലെ കൊല കൊലകളൊക്കെ ആയിട്ടാണ് കായ്ച്ചേക്കണത്. നമുക്ക് നല്ല ടേസ്റ്റി ഉള്ള ആപ്പിള് പോലെ തന്നെ ടേസ്റ്റി ഉള്ള ഫ്രൂട്ടാണ് കേട്ടോ
ഈ ബെയർ ആപ്പിള് കണ്ട്, ഇതിൽ ഇതേ വലിപ്പം വെക്കും, നമുക്ക് തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഉള്ളിലൊരു കുരുള്ളതാണ്, അപ്പൊ നമുക്ക് ഇതൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ്. നമുക്ക് എളുപ്പം ഡ്രമ്മിലായാലും ഒക്കെ നമ്മൾ ഇത് പ്രൂൺ ചെയ്ത് നിർത്തണം, എന്നാൽ മാത്രമേ നന്നായിട്ട് കായ്ക്കുള്ളൂ. ഇത് റംബുട്ടാനാണ്. ഇപ്പൊ റംബുട്ടാൻ കണ്ടില്ലേ, ഒരു ചെറിയ തൈയാണിത്. ഇതും നമ്മ ആ ഫ്രൂട്ട്സ് മരങ്ങൾ വെച്ച ടൈമിൽ തന്നെ വെച്ചതാണ്. ഇത് രണ്ട് വെറൈറ്റി ആണ്ട്, ഈ ഒരു തൈയുമല് റെഡും ഉണ്ട് യെല്ലോ ഉണ്ട്. ഇപ്പൊ നമുക്ക് വിളവെടുക്കുമ്പോഴാണ് ഏതൊക്കെയാണെന്ന് മനസ്സിലാവുള്ളൂ. കണ്ട, ഉള്ള ഈ കമ്പിലെല്ലാം ഇത് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. കണ്ട, നല്ല ചോലയിലാണ് നിക്കണെങ്കിൽ കൂടിയും നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട് ഈ മരത്തിൽ നിന്ന് കിട്ടാവുന്നതിലധികം അത്യാവശ്യം ഫ്രൂട്ട് നമുക്കിപ്പോ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ റംബൂട്ടാൻ എന്ന് പറഞ്ഞ ഫ്രൂട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ്, എല്ലാവരും കൃഷി ചെയ്യേണ്ട ഒരു ഫ്രൂട്ടാണ്. അപ്പൊ നമ്മ മേടിച്ചു വെക്കുമ്പോ നല്ല തൈകൾ തന്നെ മേടിച്ചു വെക്കണം. ഇത് നമ്മ നല്ല തൈയുടെ ഗുണവും ഉണ്ട്. പിന്നെ നമ്മ ചെയ്യണ വളങ്ങള് വർഷത്തിൽ നമുക്ക് 3 പ്രാവശ്യം നമ്മ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട, ഈ ചുവന്ന മണ്ണ്, ഇവിടെ ഒന്നും ചുവന്ന മണ്ണല്ല, പൂഴി മണ്ണാണ്. അപ്പൊ ചുവന്ന മണ്ണും ആട്ടുംകാഷ്ടവും കൂടെ മിക്സ് ചെയ്തിട്ട്, കോഴിവളം ആട്ടുംകാഷ്ടം അങ്ങനെയുള്ള എന്തെങ്കിലും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വർഷത്തിൽ ഒരു 3 പ്രാവശ്യം എന്തെങ്കിലും ജൈവ വളങ്ങൾ നമ്മ ഫ്രൂട്ട്സിന്റെ തടത്തിൽ ഇട്ട് കൊടുക്കണം. അത് തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മ ഒന്നും സ്പ്രേ ചെയ്യ അല്ലെങ്കിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ തടത്തിൽ നമ്മ പിന്നെ നനച്ചു കൊടുക്കുക, വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രൂട്ട്സുകളെല്ലാം തന്നെ കായ്ച്ചിട്ടുണ്ട് കേട്ടാ. ശരിക്കും ഒരു കാട് പോലെയാണ് നിൽക്കണമെങ്കിലും എല്ലാത്തുമ്പലും തന്നെ കായുണ്ട്. ഇത് ഓൾ സീസൺ മാവാണ്. ഇത് കണ്ടില്ലേ, മാവ് ഒരു ചെറിയ മാവാണ്. എങ്കിൽ കൂടിയും മാങ്ങ കായ്ച്ചെടുക്കണുണ്ടില്ലേ. നമുക്ക് എല്ലാവരും മാവ് പെട്ടെന്ന് കായ്ച്ചു കാണാനായിട്ടാണ് ഇതേപോലുള്ള മാവുകളൊക്കെ വെക്കണത്. നമുക്ക് വെച്ചിട്ട് ഇപ്പൊ 1.5 വർഷമായിട്ടുള്ളൂ. കഴിഞ്ഞ വർഷവും ഇതുപോലെ മാങ്ങ ഉണ്ടായിട്ട്, ഒരു 3 മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വർഷവും നന്നായിട്ട് പൂത്തെങ്കിലും നമുക്ക് ഇപ്പൊ ഇത്രയും മാങ്ങയാണ് പിടിച്ചേക്കണണ്ട. ഇതും ഒരു ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് ട്ടാ. ഇത് വർഷം മുഴുവനും കായ്ക്കും, ഓൾ സീസൺ ആണിത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഡ്രമ്മിലായാലും കണ്ട കുറഞ്ഞ സ്ഥലം മതി. നമ്മ നല്ല ടെറസിലൊക്കെ വെക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മാങ്ങയൊക്കെ നമുക്ക് ഈ ഒരു മാവുമ്പോൾ കിട്ടും. അപ്പൊ മാവൊക്കെ മേടിച്ച് വെക്കുന്നവര് ഇതേപോലുള്ള മാവൊക്കെ മേടിച്ച് വെക്കലാണ് നല്ലത്. ഇത് തായ്ലൻഡിന്റെ സീഡ്ലെസ് ചാമ്പയാണ്, റെഡാണ്. നല്ല ആപ്പിള് പോലെ തന്നെ വലിയ ചാമ്പൊക്കെയാണ് ട്ടാ. നല്ല റെഡ് കളറാവും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പൊക്കെയാണ്. ഇതിപ്പോ ഒരു ട്രിപ്പൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് രണ്ടാമത് ഇപ്പൊ ഫ്ലവർ ചെയ്ത് ഉണ്ടായി തുടങ്ങണതാണ്. അപ്പൊ ഈ ചാമ്പയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിന്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കായ്ച്ച് കിടക്കണതും നല്ല ഭംഗിയാണ്, നമുക്ക് തിന്നാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പയാണ്. ഇത് വെരിഗേറ്റഡ് പേരയാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത കണ്ടില്ലേ, ഇതിന്റെ ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെയാണ് ഇതിന്റെ പേരക്കയും ഇരിക്കണത്. പേരക്കയും ഇതേപോലെ തന്നെ കണ്ട, ഈ ഇല പോലെ തന്നെയാണ് പേരക്ക ഇരിക്കണത്. പിന്നെ ഈ മരത്തുമ്പോ 2 വെറൈറ്റി പേരക്ക ഉണ്ടാവും, പച്ച കളറിലുള്ള പേരക്ക ഉണ്ടാവും. കണ്ട, ഇപ്പൊ ഒരു കൊമ്പ് തന്നെയാണിത്, പക്ഷെ പേരക്ക കണ്ടില്ലേ, വെരിഗേറ്റഡ് ഇലയമലുള്ള പേരക്ക ഈ കളറും, പച്ച ഇലയമലുള്ള പേരക്ക പച്ച കളറും. കണ്ട, ഒറ്റ കമ്പ് തന്നെയാണിത്. അല്ലാണ്ട് ഇത് രണ്ട് തരം ഗ്രാഫ്റ്റ് ചെയ്തതൊന്നല്ല, ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇത് നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള പേരക്കയാണ്. എപ്പോഴും പേരക്ക ആയിരിക്കുള്ളൂ. ഇത് കണ്ടില്ലേ, ഞാനിത് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് നിറച്ച് പേരക്കയാണ് കഴിച്ചേക്കണ. പേരമരങ്ങളൊക്കെ എല്ലാവരും പ്രൂൺ ചെയ്ത് നിർത്തണം ഇതേപോലെ. കണ്ട, നമുക്ക് എപ്പോഴും ഇതേപോലെ ഇഷ്ടം പോലെ. കണ്ട, മുകളിലത്തെ കൊമ്പ് ഞാൻ വെട്ടി നിർത്തിയതാണ്, അതിലൊക്കെ നിറച്ചാണ് കായ്ച്ചേക്കണത്. അപ്പൊ നമ്മ ഫ്രൂട്ട്സ് മരങ്ങൾ എപ്പോഴും ഇപ്പൊ എന്താ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, നമ്മ വെട്ടി കൊറേ നിർത്തുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ, നമുക്ക് വെട്ടിക്കളയാൻ തോന്നൂല കമ്പൊക്കെ. കാരണം ഇത് വളർന്നു വരുമ്പോ നമുക്ക് വെട്ടിക്കളയാൻ നമുക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ വെട്ടി നിർത്തിയെങ്കിലാണ് നമുക്ക് ഇതേപോലെ പേരക്കയായാലും ഏത് ഫ്രൂട്ടായാലും കിട്ടുള്ളൂ. ഇത് വിയറ്റ്നാം സൂപ്പറേലിയുടെ വേറൊരു പ്ലാവാണ്, നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് ഇത്. ഇത് കണ്ട, താഴെയൊക്കെ നിലത്ത് മുട്ടിയാണ് ചക്ക കിടക്കണത്. പിന്നെ തടീമലും ഉണ്ടായിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷമുള്ള ചക്ക. ഒരു നമ്മ പ്ലാവ് നട്ട് 1 വർഷം കഴിയുമ്പോ ഇത് കായ്ച്ചു തുടങ്ങും. ശരിക്കും 1.5 വർഷത്തിന് മുമ്പ് തന്നെ നമുക്ക് വിളവെടുക്കുക, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതേപോലെ കായ്ച്ച് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ ചക്ക കിട്ടിയാൽ മതി. പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ ചക്കകൾ കിട്ടുകയും ചെയ്യും. നമുക്ക് ഇതേപോലുള്ള പ്ലാവിനങ്ങളൊക്കെയാണ് നമുക്ക് വെച്ചു പിടിപ്പിക്കാൻ വേണ്ടി നല്ലത്. അപ്പൊ തേനീച്ചപ്പെട്ടിയും വെച്ചിട്ടുണ്ട് ഞാൻ കൃഷിയിടത്തിൽ. എൻ്റെ കൃഷിയിടത്തിന്റെ പല ഭാഗങ്ങളിലും ഞാൻ പെട്ടികൾ വെച്ചിട്ടുണ്ട്. അപ്പൊ തേൻ കിട്ടലല്ല എൻ്റെ ഒരു ഉദ്ദേശം. നമുക്ക് പരാഗണം നടന്നെങ്കിൽ ആ ഫ്രൂട്ടും പച്ചക്കറിയൊക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുള്ളൂ. അപ്പൊ കണ്ടില്ലേ, തേനീച്ചപ്പെട്ടി നമുക്ക് ഇതേപോലെ
നമുക്ക് ഇപ്പൊ കൃഷി ചെയ്യണവർക്കൊക്കെ അത്യാവശ്യം ഉണ്ട് ഈ തേനീച്ചകളെ വളർത്തല്. നമ്മളോട് നല്ല ഇണക്കമുള്ള, നമ്മളെ കുത്തൊന്നുമില്ല, എല്ലാവർക്കും ഒരു പേടിയാണ് തേനീച്ചനെ വളർത്താനായിട്ട്. പക്ഷെ നല്ല സ്നേഹമുള്ള ജീവികൾ തന്നെയാണ് തേനീച്ചകള്. ഇത് കിലോ പേരയാണ്. ഇതൊരു ചെറിയ തൈ മേടിച്ച് വെച്ചതാണ്. അപ്പൊ നമുക്ക് ഇത് വെച്ചന്ന് തുടങ്ങി നമുക്ക് പേരൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണേ കേട്ടാ. കണ്ട, നിറച്ച് പേരൊക്കെയാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് 1 കിലോ വരെയൊക്കെ വെയിറ്റ് വരും. നമുക്ക് അടയിൽ നിന്നൊക്കെ മേടിക്കണില്ലേ, അത് തന്നെയാണ് ഈ പേരക്ക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പേരക്കയാണ്. ഇതില് കുരു ഒക്കെ കുറവായിരിക്കുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് മുറിച്ച് കഴിഞ്ഞാല് ഇഷ്ടം പോലെ പീസ് ആയിരിക്കുള്ളൂ. പിന്നെ നമുക്ക് ഇത് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു പേരാണ്. കണ്ട, നമുക്ക് പൊട്ടിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. നമ്മ ഇതേപോലെ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇഷ്ടം പോലെ പേരൊക്കെ ഉണ്ട്. ഇതിലിപ്പൊ ചെറുതും വലുതും അതേപോലെ തന്നെ പൂവും കായും പല സ്റ്റേജുകളൊക്കെ ഉണ്ട്. പൂ ഒരു സ്ഥലത്ത് കണ്ട മൊട്ടിടണ്ട്, അതേപോലെ തന്നെ ചെറിയ പേരൊക്കെയുണ്ട്, പിന്നെ വലിയ പേരൊക്കെയുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് സീസണ് ഫുള്ളായിട്ട് നമുക്ക് പേരൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. സീസണിലല്ല ഇത് ഉണ്ടാകണത്. കണ്ടാ, ഒരു കുറഞ്ഞ സ്പേസ് ആണ്. മുകളിലൊക്കെ കണ്ടില്ലേ, നല്ല വലിയ പേരൊക്കെയാണ്. നമുക്ക് കഴിക്കാനും നല്ലതാണ്. അപ്പൊ വീട്ടിൽ വെച്ചു പിടിപ്പിക്കണ്ടെങ്കിൽ കിലോ പേര വെച്ചു പിടിപ്പിക്കലും നല്ലതാണ്. ഇത് ഡ്രമ്മിലൊക്കെ നമുക്ക് വെച്ചു പിടിപ്പിക്കാം. അതേപോലെ ടെറസിലൊക്കെ വെക്കാൻ പറ്റിയൊരു പേരുടെ എന്നോണ്. ഇത് പീനട്ട് ബട്ടർ ഫ്രൂട്ട് ആണ്. കണ്ടില്ല, ഇത് നിറച്ച് കായ്ച്ച് കിടക്കണേ. എപ്പോഴും കായും പൂവൊക്കെ ആയിരിക്കുള്ളൂ ഇതുമലട്ട. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ നമുക്കിപ്പൊ ലോണിലായാലും വീടിന്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ടാണെങ്കിലും ഇത് നന്നായിട്ട് എപ്പോഴും ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കും. സീസണൊന്നുമില്ല. നമുക്കിത് പച്ചനെയും കഴിക്കാം. അതേപോലെ തന്നെ ഇതേപോലെ പഴുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ജെല്ല് പോലെയും അല്ലാണ്ട് നമുക്ക് കഴിക്കാം. ഇതിന്റെ ഉള്ളിൽ ഒരു നട്ട് ഉണ്ട്, അതിലൊരു പാടി ഉണ്ട്. ആ പാട കളഞ്ഞിട്ട് നമുക്ക് നട്ടും കഴിക്കാം, ഈ ഫ്രൂട്ടും കഴിക്കാം. പിന്നെ നമുക്ക് പച്ചനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പാടൊന്നും ഉണ്ടാവില്ല, നമുക്ക് വെറുതെ കഴിക്കാം. പിന്നെ ഇതുപോലെ എപ്പോഴും ഇതേപോലെ മഞ്ഞ ഫ്ലവർ ആയിരിക്കുള്ളൂ. കണ്ട, അതിന്റെ ഫ്ലവറും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ ഇത് വച്ച് 1-5 മാസം എത്തുമ്പോ തന്നെ കായ്ച്ചു കൊടുക്കും. നമുക്ക് ഒരു ഭാഗ്യം മുളപ്പിച്ച തൈയാണെങ്കിലും ഇപ്പൊ ലെയർ ചെയ്ത തൈയൊക്കെ ആണെങ്കിലും ഇതിന്റെ കമ്പ് പിടിച്ച് കുത്തിയാലൊക്കെ പിടിക്കണതാണ് ഈ ഫ്രൂട്ട്. അപ്പൊ 5 മാസം തുടങ്ങി ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ വർഷം മുഴുവനും ഫ്രൂട്ട് കിട്ടും. കണ്ട, ഈ മരം നിറച്ച് കായാണ്. ഇപ്പൊ ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ്. അപ്പൊ നമ്മ ഈ ഫ്രൂട്ട് കഴിച്ചിട്ട് പുളിയുള്ളത് എന്ത് കഴിച്ചാലും നല്ല മധുരമായിരിക്കുള്ളൂ. ഷുഗർ പേഷ്യൻസിനൊക്കെ ഇപ്പൊ മധുരം അവർക്ക് കഴിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അവർക്ക് ഈ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ട് ഈ പുളിയുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നാരങ്ങവെള്ളം പോലുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മധുരമായിരിക്കുള്ളൂ. ഇതിന് ഈ ഫ്രൂട്ടിനല്ല ടേസ്റ്റ്. നമ്മ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പുളിയുള്ളത് കഴിക്കണേനാണ് മധുരം ഉണ്ടാവണത്. നമുക്ക് ഇതേപോലെ കണ്ട ചെറുതിലേ തന്നെ കായ്ക്കും. ഇത് വെച്ച് കഴിഞ്ഞാൽ കണ്ട ചെറിയ തൈയാണ്, പക്ഷെ നിറച്ച് കായ ആയിരിക്കുള്ളു. കണ്ട, നിറച്ച് കായ്ച്ചു കിടക്കണത് കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയാണിത് കായ്ച്ചു കിടക്കണത് കാണാനും. ഇത് മുള്ളില്ലാത്ത പൈനാപ്പിൾ ആണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് ഇലക്കൊന്നും മുള്ളില്ല. കണ്ട, അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇത് വിളവെടുത്തിരുന്ന് അപ്പൊ എന്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്ന അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ആണ്. നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു പൈനാപ്പിളിന്റെ വെറൈറ്റി തന്നെയാണിത്. നമുക്ക് ചെടിച്ചട്ടിയില അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ വളർത്ത, കാരണം ഇത് മുള്ളില്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിന്റെ എല്ലാവർക്കും മുള്ളുള്ള ആരാണ് പൈനാപ്പിൾ നടാത്തത്. അതേപോലെ തന്നെ ഇതൊരു അലങ്കാര പൈനാപ്പിളാണ് കേട്ടോ, ഓർണമെന്റൽ പൈനാപ്പിളാണ്. കണ്ട, ഇതും കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിപ്പൊ സ്റ്റേജ് ഡെക്കറേഷനും അതേപോലെ തന്നെ ബൊക്കെയൊക്കെ ഉണ്ടാക്കാനും എല്ലാത്തിനും എടുക്കണ പൈനാപ്പിളാണ്. ഇതില് മുള്ളില്ല, ഇലകളിൽ മുള്ളില്ല. കണ്ട, ഇതിപ്പോ റെഡ് വെറൈറ്റി ഉണ്ട്, ഇവിടെ ഗ്രീൻ വെറൈറ്റി ഉണ്ട്. ഇതും നമുക്കിപ്പോ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാം, അതേപോലെ തന്നെ സിറ്റ് ഔട്ടിലൊക്കെ നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റിയൊരു പൈനാപ്പിളാണ്. ഇത് ഈന്തപ്പനയാണ്. അപ്പൊ ഇതൊരു കൊച്ചു തൈയാണ് വെച്ചത്. കണ്ടില്ലേ, ഇതിപ്പൊ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. അപ്പൊ ഈന്തപ്പനയൊക്കെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വളരും, കാണാനൊരു ഭംഗിയാണല്ല. അപ്പൊ നമ്മ മറ്റുള്ള ഫ്രൂട്ട്സിന്റെ കൂടെ ഒരു വെറൈറ്റി ആയിട്ട് വെച്ചതാണ് ഈന്തപ്പന. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പേരാപ്പിളിന്റെ വേറൊരു മരം. ഇതും ഞാൻ വെട്ടി നിർത്തിയായിട്ട് പുതിയ ചെനപ്പ് വന്നതിലൊക്കെ കണ്ട നിറച്ച് കായും പൂവാണ് ഉണ്ടാവണത്. അപ്പൊ ഈ ഫ്രൂട്ടിനും പ്രത്യേകിച്ച് സീസണൊന്നും ഇല്ല. ഇങ്ങനെ കമ്പ് ഇങ്ങനെ നമ്മൾ വെട്ടിക്കൊടുക്കുമ്പോ പുതിയ കമ്പ് വരുമ്പോ തന്നെ അതിലൊക്കെ കണ്ട് ഇതേപോലെ നിറച്ചാണ്. ഈ ഫ്രൂട്ടിന്റെ പ്രത്യേകത ഇതേപോലെ നിറച്ചുണ്ടാവും. പിന്നെ ഇതുപോലെ ഒരു മുള്ളുണ്ടാവും. അതാണ് ഇത് നമുക്ക് ഒരു ഇതായിട്ടുള്ളത്, മുള്ള് ഉള്ള കാരണം. പക്ഷെ നമ്മൾ ഇത് വെട്ടി നിർത്തുകയാണെങ്കിൽ നമുക്ക് ഇത് ഒതുക്കി വളർത്താൻ പറ്റും. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പൊ ഒരു 20 വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടാണ് ഞാൻ നട്ടിട്ടുള്ളത്. ഇതേപോലെ പോസ്റ്റ് ഇട്ടിട്ട് വേണോട്ടാ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാനായിട്ട്.
അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതിന് ഭയങ്കര വെയിറ്റ് വരും. ഇതിന്റെ തണ്ടൊക്കെ കണ്ട ഇതേപോലെ ഇപ്പൊ ഇതിപ്പോ 1.5 വർഷമായിട്ടുള്ള ചെടി തന്നെ ഇത്രയും വളർന്ന്. അപ്പൊ ഇതൊക്കെ നല്ല വെയിറ്റ് താങ്ങണമെങ്കിൽ നമ്മ നല്ല അടിയിൽ നല്ല ഇടണ പോസ്റ്റ് ഒക്കെ നമ്മ നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടൊക്കെ വേണം നമുക്ക് ഇടാനായിട്ട്. ഇപ്പൊ 1.5 വർഷം എത്തിയപ്പോ തന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കായ്ച്ച കണ്ട. ഇപ്പൊ 1.5 വർഷം എത്തുമ്പോ കായ്ക്കും എന്ന് പറഞ്ഞു, അത് കറക്റ്റ് തന്നെയായിരുന്നു. നമുക്കിപ്പോ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് വിളവെടുക്കാനായിട്ട് 28 ദിവസം മതി ഫ്രൂട്ട് വിളവെടുക്കാനായിട്ട് ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമുക്ക് എളുപ്പം തന്നെ വിളവെടുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ്. പിന്നെ നമ്മുടെ നാട്ടിലും കണ്ട ഞങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ ഇതേപോലത്തെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കായ്ക്കാൻ പ്രദേശമാണ്, പാടാണ്. കാരണം ഇവിടെ ഉപ്പ് പ്രദേശമാണല്ല. പിന്നെ ഈ വക ചെടികളൊക്കെ പെട്ടെന്ന് മഴക്കാലം വരുമ്പോ ചീനൊക്കെ പോകും. എന്ന് വെച്ചാല് ഇതിനൊട്ടും ഇതില്ലാത്ത ചെടിയാണല്ലോ, വേരൊക്കെ പെട്ടെന്ന് ചീയണ ചെടിയാണ്. പക്ഷെ എങ്കിൽ കൂടിയും നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടും കായ്ച്ച ഈ ടൈമിൽ തന്നെ. ഈ സ്ഥലത്ത് നമ്മ ഫ്രൂട്ട്സ് മാത്രമല്ല, 1 ഇഞ്ച് സ്ഥലം നമ്മ പാഴാക്കിയിട്ടില്ല. എന്നുവെച്ചാൽ താഴെയൊക്കെ കണ്ടില്ല, ഇതൊക്കെ പൊന്നാങ്കണി ചീരയാണ്. അപ്പൊ നമുക്ക് ഡെയിലി ഈ ചീര നമുക്ക് ആളുകൾക്ക് കഴിക്കാനായിട്ട് ഒക്കെ എടുക്കേണ്ടതാണല്ലോ. ഇതേപോലെയാണ് നമ്മ വളർത്തണത്. അപ്പൊ ഒരു തരി സ്ഥലം പോലും നമ്മ പാഴാക്കിയിട്ടില്ല. അതുകൂടാണ്ട് നമ്മുടെ CO1 പച്ചച്ചീര. അപ്പൊ CO1 പച്ചച്ചീരയുടെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എന്താ ചെയ്യുന്ന അതിന്റെ വിത്ത് മേടിച്ചിട്ടുണ്ട്. കാരണം നമ്മ ഈ ചീര ഒരു പ്രാവശ്യം നട്ടാൽ മതി, പിന്നെ നമുക്ക് ഈ ചീര നടേണ്ടി വരൂല. പിന്നെ ഇതിന്റെ വിത്ത് വീണിട്ട് അടുത്ത വർഷം തനിയെ മുളക്കും. അപ്പൊ വർഷക്കാലത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ചീരയാണ് ഈ CO1 പച്ചച്ചീര. പിന്നെ ചീരച്ചേമ്പ്. ചീരച്ചേമ്പ് പിന്നെ നമുക്കറിയാലോ, ചീരച്ചേമ്പിന്റെ ഇലയും തണ്ടൊക്കെ നമുക്ക് തോരൻ വെക്ക. ഒരുപാട് പേരാണ് എന്റെ കയ്യിൽ നിന്ന് ചീരച്ചേമ്പിന്റെ തൈ മേടിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒരു പ്രാവശ്യം നട്ടാല് പിന്നെ നമുക്ക് നടേണ്ടി വരൂല. നമുക്ക് ഇതിൽ നിന്ന് പുതിയ തൈകൾ ഒരുപാട് ഉണ്ടാകും. അത് മാറ്റി നട്ടിട്ടൊക്കെ നമുക്ക് എപ്പോഴും വീട്ടിൽ ഇലക്കറിയൊക്കെ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇതേപോലെ CO1 പച്ചച്ചീര ചീരച്ചേമ്പൊക്കെ തന്നെ നടണം. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ഒരു സീസണോ ഒന്നും ഇല്ല. പിന്നെ കസ്തൂരി മഞ്ഞള്, കരിമഞ്ഞള്, ഔഷധ ചെടികൾ ഒരുപാട് ഇതിന്റെ ഇടകളിൽ നട്ടിട്ടുണ്ട് കേട്ടാ. കസ്തൂരി മഞ്ഞളും കരിമഞ്ഞളൊക്കെ ഒരുപാട് ഇതിന്റെ ഇടകളിലൊക്കെ നട്ടു വെച്ചേക്കണേന്ന്. പല വെറൈറ്റി വഴുതനകൾ നട്ടിട്ടുണ്ട്. അപ്പൊ കണ്ട ഇതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കളറാണ് കണ്ട. ഇത് ഇഷ്ടംപോലെ വഴുതനങ്ങി ഇതിൽ നിന്ന് കിട്ടിയതാണ് കേട്ടാ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മ ഒരു വളവും ചെയ്യണ്ട, വെറുതെ തൈ മാത്രം നട്ടു കൊടുത്തിട്ടുള്ളൂ. നമ്മ ഫ്രൂട്ട്സിനൊക്കെ വളം ചെയ്യുമല്ലോ, നനക്കൊക്കെ ചെയ്യുമ്പോ ഇതിന് വെള്ളവും കിട്ടും. നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് സിറാ മുളക്. നന്നായിട്ട് കായ്ഫലം തരുന്ന ഒരു മുളകാണ് കേട്ടോ സിറാ മുളക്. നമുക്കിത് ഉണക്ക മുളകായിട്ട് ഉപയോഗിക്കണ്ട. പഴുത്ത് കിടന്നിട്ട് നമുക്കിത് ഉണക്കി എടുത്തു കഴിഞ്ഞാല് നമുക്ക് പൊടിപ്പിച്ചിട്ട് പൊടിയാക്കിയും ഉപയോഗിക്കാം, നമുക്ക് പച്ചനയും ഉപയോഗിക്കാം. ചെറുതിലേ തന്നെ കായ്ക്കും കണ്ട, നിറച്ച് മുളകായിരിക്കുള്ളൂ എപ്പോഴും. അപ്പൊ നമുക്ക് നട്ട് വളർത്താൻ പറ്റിയ ഒരു മുളകിന്റെ അനുവാണ് സിറാ മുളകിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഇതാണ് ഗലാഗൽ ഇഞ്ചി. അപ്പൊ ഗലാഗൽ ഇഞ്ചി എന്ന് വെച്ചാല് 5-സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഭക്ഷണത്തിന് രുചി വർദ്ധിപ്പിക്കണ ഇഞ്ചിയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ചെറിയ പീസ് ഇട്ടാൽ മതി, ചിക്കനിലും ബീഫിലൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുള്ളൂ കറികൾക്കൊക്കെ. അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ കണ്ട് ഇതിന്റെ പൂവാണിട്ടത്, ഇത് നമ്മ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിലെ കറികളിലൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഇതൊക്കെ ഓരോ തൈ ഓരോ ഒന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചെടിച്ചട്ടിയിൽ വളർത്താൽ, അതേപോലെ ഇതേപോലെ മതിലരിയിലൊക്കെ നമുക്ക് നട്ട് വളർത്താൻ കാണാനും നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഇതിന്റെ പൂവ് ഉണ്ടാവുന്നുമല്ല കേട്ടോ, പൂവും കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ ഇതാണ് കരിമഞ്ഞള്. അപ്പൊ കരിമഞ്ഞളിന്റെ പൂവ് കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട ഇതാണ് കരിമഞ്ഞളിന്റെ പൂവ്. ഈ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കരിമഞ്ഞള്, കണ്ട നിറച്ച് പൂത്തേക്കണേണ് ഇപ്പൊ ഇത്. അപ്പൊ കരിമഞ്ഞളൊക്കെ ഒരുപാട് പേർക്ക് ഞാൻ അഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ, വിത്തും മഞ്ഞളൊക്കെ ആയിട്ട്. അപ്പൊ പൂവ് ആളുകൾ മഞ്ഞളിന്റെ പൂവ് ഒക്കെ കാണാത്തവരുണ്ട് കണ്ട. നമുക്ക് നല്ല ചെടിച്ചട്ടിയിലൊക്കെ വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കുള്ളൂ കാണാനായിട്ട്. ഇനി മാതള നാരങ്ങാണ്. മാതള നാരങ്ങ മനാർ എന്നൊക്കെ പറയൂല, ഇത് കണ്ടില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകൂല എന്നൊക്കെ വിചാരിച്ചിരിക്കണ ഒന്നാണ് മാതളം. അപ്പൊ ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ പൊതുവെ ഇത് ഉണ്ടാകാനായിട്ട് കുറച്ച് പ്രയാസമുള്ളതാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ ഇത് നട്ടിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ ഒരു ചെടിയാണ് നട്ടത്, ഒരു കൊച്ചു ചെടി. ഇത് നട്ടിട്ട് ആ പൂവ് എല്ലാവരുടെ ഒരു പരാതി ഉണ്ട്, മാതളം നട്ടിട്ട് പൂവ് ഉണ്ടാവും പക്ഷെ കായ പിടിക്കൂല, പൂവ് കൊഴിഞ്ഞു പോകുന്നു. പക്ഷെ ഇവിടെ ഒരൊറ്റ പൂ പോലും കൊഴിഞ്ഞു പോയില്ല, എല്ലാം തന്നെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. 2 തൈയാണ് ഞാൻ നട്ടേക്കണത്, ആ രണ്ടുമ്മലും നിറച്ച് മാതള നാരങ്ങയാണ്. അപ്പുറവും ഒരു തൈ നട്ടിട്ടുണ്ട്, അതുമ്മലും ഉണ്ട്. നമുക്ക് വിളവെടുക്കാനായ മാതളം വരെ ഇപ്പൊ ഇത് ഇതിലുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചാലും നമ്മുടെ നാട്ടിൽ നമുക്ക് എല്ലാരും ചോദിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ ഉണ്ടാകുമെന്ന്. പക്ഷെ ഇതൊക്കെ നമ്മുടെ നാട്ടിലും കായ്ക്കും,
ഇതും ഇപ്പൊ വച്ചിട്ട് ഇതിപ്പോ ഈ മാതളം വച്ചിട്ട് 1.5 വർഷം ഒന്നും ആയിട്ടില്ല. ഇത് 1 വർഷമായിട്ടുള്ളു ഈ മാതളം വച്ചിട്ട്. അപ്പൊ അത് ഇത്ര ഉള്ള ഒരു കൊച്ചു തയ്യാണ് നമ്മൾ നട്ടത്. ഇത്ര ഉണ്ടായുള്ളൂ ഈ തയ്യാകനെ. അങ്ങനത്തെ ഒരു കൊച്ചു തയ്യാണ് നട്ടത്. പക്ഷെ നന്നായിട്ട് വളർന്ന് ഇതിന്റെ ഇടകളിലാണ് നിക്കണെങ്കിലും നന്നായിട്ട് തന്നെ വളർന്ന് കായുണ്ടായി. ഇതാണ് സീറ്റമ്പഴം. ഇപ്പൊ സീറ്റമ്പഴം കണ്ടില്ലേ, ഇതേപോലെ എപ്പോഴും അമ്പഴങ്ങ ആയിരിക്കുള്ളൂ. അമ്പഴങ്ങയും പൂവും ചെറിയ കായും. ഇത് നട്ട് കഴിഞ്ഞാൽ അധികം പൊക്കം വെക്കുകയില്ല. നടുമ്പോ തുടങ്ങി നമുക്ക് ഫ്രൂട്ട് ഇട്ടണ ഒരു അമ്പഴമുണ്ട്. നമുക്ക് ഫ്രൂട്ട് ആയിട്ടും കഴിക്കാം, കറികളിൽ ഇടാം, അച്ചാറിടാം, ഉപ്പിലിടാനൊക്കെ ഏറ്റവും നല്ലതാണ്. സ്കോഷ് ഒക്കെ ഉണ്ടാക്കാട്ട, ജാമും സ്കോഷ് ഒക്കെ ഉണ്ടാക്കാം ഈ അമ്പഴങ്ങ വെച്ചിട്ട്. അപ്പൊ നമുക്ക് ഡ്രമ്മിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയൊരു അമ്പഴങ്ങ ഉണ്ട്. താഴെ കൊമ്പുമ്മല് വരെ നിറച്ചാണ് ഈ അമ്പഴങ്ങ ഉണ്ടായി കിടക്കണത്. അപ്പൊ ഇനി അമ്പഴത്തിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ ഇതൊക്കെ എല്ലാവരും ഓരോന്ന് മേടിച്ച് വെക്കണ നല്ലതാണ്. ഇത് നെല്ലിമരമാണ്. അപ്പൊ നെല്ലിമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ ഒരു ഇത്ര ഉള്ള ഒരു തയ്യാണ്ട് ഞാൻ നട്ടത്. അപ്പൊ നന്നായിട്ട് വളർന്ന് നെല്ലി ഇപ്പൊ അടുത്ത വർഷത്തോടെ നമുക്ക് കായ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. 2 വെറൈറ്റി നെല്ലിയാണ് നട്ടേക്കണത്. റെഡ് നെല്ലി നട്ടിട്ടുണ്ട്, പച്ച നെല്ലി നട്ടിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കൂടിയാണ് നമ്മുടെ വേറാപ്പിളും വളർന്നു വന്നിട്ട് വേറാപ്പിളും നിറച്ച് കായുണ്ടായി കിടക്കുന്നുണ്ട്. ഈ നെല്ലിമരത്തിന്റെ മുകളിൽ കൂടിയാണ് വേറാപ്പിളിന്റെ കമ്പ് വന്നേക്കണത്. കണ്ട വേറാപ്പിള് കായ്ച്ചെടുക്കണതാണ്. ഇത് വേറൊരു വേറാപ്പിളിന്റെ തയ്യാണ്. നന്നായിട്ട് തന്നെയാണ് കായ്ച്ചേക്കണത്. ഇത് വയലറ്റ് കളറിലുള്ള ചീരച്ചേമ്പാണ്. കണ്ട അപ്പൊ 2 വെറൈറ്റി ചീരച്ചേമ്പാണ് ഉള്ളത്. ഒന്ന് പച്ചയും ഒന്ന് വയലറ്റും. രണ്ടും നല്ല ചീരച്ചേമ്പ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇതിന്റെ മേലെയും തണ്ടും എല്ലാം കറി വെക്കാൻ കിഴങ്ങ് ഉണ്ടാവൂല, ചൊറിച്ചിലുണ്ടാവൂല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ കണ്ടോ നമ്മുടെ വേറൊരു മാതളം കൊണ്ട് കായ്ച്ചെടുക്കണത്. ഇപ്പൊ ഇവിടാന്ന് പറഞ്ഞാൽ എന്റെ മരങ്ങളുടെ നിപ്പണ്ടില്ലേ, ഒരു മരം മറ്റുള്ള മരത്തുമ്പോ മുട്ടിയാ നിക്കണത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെച്ചതുകൊണ്ടായിരിക്കും ഇവര് മത്സരിച്ച് കായ്ക്കണേന്ന് തോന്നുന്നുണ്ട്. കണ്ട ഇതിന്റെ വേറൊരു വേറാപ്പിളാണ് ഈ കിടക്കണത്. അപ്പൊ ആ വേറാപ്പിളാണ് ഈ കായ്ച്ചെടുക്കണത്. വേറെ മാതളവും വേറാപ്പിളും അതേപോലെ തന്നെ മിൽക്ക് ഫ്രൂട്ടാണിത്. മിൽക്കി ഫ്രൂട്ടാണ് കേട്ടോ. അപ്പൊ എല്ലാ മരങ്ങളും മത്സരിച്ച് മത്സരിച്ച് വളർന്നിട്ട് കായ്ക്കണത് എനിക്ക് തോന്നുന്നു ഈ അടുത്തടുത്ത് വെച്ചോണ്ടാന്ന്. ആദ്യം ഞാൻ ഈ ഫ്രൂട്ട് മരങ്ങളൊക്കെ വെച്ചപ്പോ എല്ലാരും പറഞ്ഞത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് വെറുതെ കായൊന്നും ഉണ്ടാകൂല എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. കൊറേ അടുത്ത് പോയി എന്നൊക്കെ പറഞ്ഞത്. അപ്പോഴും ഞാൻ ഉദ്ദേശിച്ചിരുന്നത് നമുക്കിത് വെട്ടി നിർത്തിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട് കിട്ടണം. അതിനു വേണ്ടി തന്നെയാണ് ഞാനിത് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചത്. പക്ഷെ അടുപ്പിച്ച് വെച്ചെങ്കിലും നമുക്ക് ഇപ്പൊ നല്ല രീതിയിൽ എന്തായാലും വെച്ചപ്പോ തുടങ്ങി ഫ്രൂട്ട് കിട്ടാനുണ്ട്. അപ്പൊ ഞാനൊരു കശുമാവും വെച്ചിട്ടുണ്ടായി. 2 വെറൈറ്റി കശുമാവ് വെച്ചിട്ടുണ്ടായിട്ടാ. അപ്പൊ രണ്ടും ഈ വർഷം കായ്ച്ച് മാങ്ങയൊക്കെ കിട്ടിയട്ട, 5-6 മാങ്ങയൊക്കെ കിട്ടിയതാണ്. കണ്ട ഇതേപോലെ. അപ്പൊ എല്ലാവരും ഇപ്പൊ കശുമാവൊക്കെ വെട്ടിക്കളയണേണ്. എനിക്കാണെങ്കിൽ ഈ കശുമാവ് ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് 2 തൈക്കള് വെച്ചത്. പക്ഷെ രണ്ടും പൂവിട്ട് നമുക്ക് കായ കിട്ടി. അപ്പൊ ഇത് ബുഷ് ഓറഞ്ച് ആണ്. അപ്പൊ ഇഷ്ടം പോലെ എപ്പോഴും നമുക്ക് ഓറഞ്ച് ആണ് കേട്ടോ ഇതുമല്ല ഉണ്ടാകണേ. കണ്ട ഇത് നമുക്ക് വെള്ളം ജ്യൂസ് ഉണ്ടാക്കാനാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഇതുവരെ വെച്ച് പിടിപ്പിച്ച് അടിച്ചട്ടി വരെ നമുക്ക് നടാൻ പറ്റിയതാണ്. വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ എപ്പോഴും തന്നെ കണ്ട കായും പൂവും ചെറിയ കായും ഒക്കെ ആയിരിക്കുള്ളൂ. അപ്പൊ ഇതിന്റെ അടുത്ത് തന്നെ ഞാനൊരു വലിയ ഓറഞ്ച് മരവും നട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ വലിയ ഓറഞ്ച് ആണ്. അത് ഫ്ലവർ ചെയ്തിട്ടില്ല, അടുത്ത വർഷത്തോടെ കായ്ക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇത് പാകിസ്ഥാൻ മൾബറി ആണ്. അപ്പൊ ഇതുമലി ഒരുപാട് കായ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മ വിളവെടുപ്പൊക്കെ കഴിഞ്ഞതാണ്. കണ്ട ഇതാണ് ഇതിന്റെ കായ. നല്ല മധുരമാണ് ഈ കായക്ക്. നമുക്ക് പച്ചനെയും കഴിക്കാം, മറ്റേ നമ്മ സാധാരണ മൾബറി നല്ല പുളിയായിരിക്കോളാ. ഇതിന് നല്ല മധുരമാണ്. ഇത് വെരിഗേറ്റഡ് സപ്പോർട്ടാണ്. കണ്ട ഇത് എപ്പോഴും ഇങ്ങനെ കായ്ച്ചോണ്ടിരിക്കും. ഇതുമലും കണ്ട ഫ്ലവറും ഉണ്ടാവണ്ട് കായ്ച്ചിട്ടും ഉണ്ട്. ഇതിന്റെ ഇല കണ്ടില്ലേ, ഇപ്പൊ ഇല നല്ല വെരിഗേറ്റഡ് ആണ്. നമുക്ക് അലങ്കാര ചെടിയായിട്ടൊക്കെ നട്ടു വളർത്താൻ പറ്റിയ സപ്പോർട്ടയുടെ ഒരു എന്നോണ്. അപ്പൊ സപ്പോർട്ടും ഇതിന്റെ ഇടയിലാണ് നിക്കണെങ്കിലും നമുക്ക് ഇടക്കൊക്കെ കായ കിട്ടിക്കൊണ്ടിരിക്കേണ്ടി. ഇതേപോലെ പിന്നെ ഇത് കേശവർദ്ധിനിയാണ്. അപ്പൊ കേശവർദ്ധിനിയുടെ പൂവാണ് ഈ കാണുന്നത്. കേശവർദ്ധിനി എല്ലാവർക്കും അറിയാല, ഈ പേര് പോലെ തന്നെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ അകാലനാര, താരൻ, ഇതിനൊക്കെ നമുക്ക് എണ്ണ കാച്ചിയും തേക്കാം. നമുക്ക് ഇതിന്റെ നീരെടുത്ത് തേക്കുകയും ചെയ്യാം. നമുക്കൊരു അലങ്കാര ചെടിയായിട്ട് നട്ട് വളർത്തുകയും ചെയ്യാം. ഇത് ബനാന സപ്പോർട്ടാണ്. കണ്ട ഇത് കണ്ടില്ല, സപ്പോർട്ട് ഉണ്ടായിക്കണണ്ട. ഇതിലും എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവട്ടാ. ഇതിപ്പോ ഈ മരങ്ങളുടെയൊക്കെ ഇടയിലായിട്ട് പോലും കായ്ക്കുന്നുണ്ട്. ഇടക്കൊക്കെ നമുക്ക് ഇതേപോലെ സപ്പോർട്ട് കിട്ടും. നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു തന്നെ സപ്പോർട്ട് ഉണ്ട്. ഇഷ്ടം പോലെ കായുണ്ടാവണേനോണ്. അതിന്റെ ഇടയിലും കണ്ട വേറാപ്പിള് കായ്ച്ചെടുക്കണുണ്ട്. നിറച്ച് കൊമ്പ് വീണിട്ട് നിറച്ച് വേറാപ്പിളാണ് ഈ കായ്ച്ചെടുക്കണത്. ഞാനിപ്പോ ഇതൊരു 10 സെന്റിലാണ് ഇത്രയും ഫ്രൂട്ടൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കണത്. പച്ചക്കറികളും
അതേപോലെ തന്നെ ഇനിയും ഒരുപാട് ഫ്രൂട്ട് കായ്ക്കാനുള്ളതും ഉണ്ട്, ഒരുപാട് വെറൈറ്റി വേറെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല, ഇപ്പൊ അത്യാവശ്യം കായ്ച്ചത് മാത്രമാണ് കാണിച്ചേക്കണത്. അപ്പൊ ഒരുപാട് പേരാണ് എന്റെ ഈ തോട്ടം കാണാൻ വേണ്ടി വരുന്നത്. അപ്പൊ നിങ്ങൾക്കും ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇതേപോലെ 10 സെന്റ് ഇല്ലെങ്കിലും ഒരു 5 സെന്റ് സ്ഥലമാണെങ്കിലും നമുക്ക് ഇതേപോലെ നട്ട് വളർത്താം. കാരണം ചെടികൾ അടുത്ത് പോയെന്ന് വിചാരിച്ചു ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, കായ്ക്കണേനൊന്നും ഒരു കുറവില്ല. നമുക്ക് വേണ്ടതെന്ന് വെച്ചാല് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളൊക്കെ ഫ്രഷ് ആയിട്ട് പറിച്ച് ഉപയോഗിക്കാം. നമുക്കിത് ഇവിടെ വന്ന് നിൽക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് ഇതിപ്പോ പൂ ഉണ്ടാവുമ്പോഴും കായ ഉണ്ടാവുമ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നമുക്ക് ഇതേപോലുള്ള കൃഷികളൊക്കെ നിങ്ങളും ചെയ്യാം. സ്ഥലങ്ങളൊക്കെ എല്ലാവരും ഇപ്പൊ വെറുതെ ഇട്ടിരിക്കണ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് ഇതേപോലെ പ്രയോജനപ്പെടുത്താം. നമുക്ക് അത്യാവശ്യം ഒരു വ്യായാമവും അത്യാവശ്യം നല്ലൊരു മാനസിക ഉല്ലാസവും കൂടിയാണ് കൃഷി എന്ന് പറയണത്. അപ്പൊ എല്ലാവരും ഇതൊക്കെ നടാ. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.